സംസ്ഥാനത്തെ പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ റെയ്ഡ് തുടരുകയാണ് വയനാട് മാനന്തവാടിയിൽ പോപ്പുലർ ഫ്രണ്ട് നേതാവിന്റെ കടയിൽ നിന്നും വടിവാളുകൾ കണ്ടെടുത്തു ഹർത്താലുമായി ബന്ധപ്പെട്ട അക്രമ സംഭവങ്ങളിൽ ഇന്ന് പ്രവർത്തകർ കൂടി അറസ്റ്റിലായി വയനാട് മാനന്തവാടി എരുമത്തെരുവിലെ പോപ്പുലർ ഫ്രണ്ട് ജില്ലാ കമ്മിറ്റി ഓഫീസിന് സമീപത്തെ നിന്നാണ് ആയുധങ്ങൾ കണ്ടെടുത്തത് പോപ്പുലർ ഫ്രണ്ട് നേതാവ് സലീമിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കട പാലക്കാട് നഗരത്തിൽ മാത്രം ഇരുപത് കേന്ദ്രങ്ങളിൽ ഇന്ന് റെയ്ഡ് നടത്തി ചിറ്റൂർ മേഖലയിൽ പുതു കാട്ടുതെരുവ് തത്തമംഗലം എന്നിവിടങ്ങളിലും റെയ്ഡ് നടന്നു ആലപ്പുഴയിൽ രണ്ട് എസ് ഡി പി നേതാക്കളുടെ വീട്ടിലായിരുന്നു റെയ്ഡ് വീടുകളിൽ നിന്നും ബാങ്ക് അക്കൗണ്ട് രേഖകൾ പിടിച്ചെടുത്തു ഹർത്താലിനിടെ നടന്ന അക്രമം മൂലം അഞ്ച് ദശാംശം ആറ് കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി കെ എസ് ആർ ടി സി ഹൈക്കോടതിയെ അറിയിച്ചു കെ എസ് ആർ ടി സി ജീവനക്കാരായ പത്തു പേർക്ക് കല്ലേറിൽ പരിക്കേറ്റു അൻപത്തിയെട്ട് ബസ്സുകൾ എറിഞ്ഞു തകർത്തു ഇതിന്റെയെല്ലാം നഷ്ടം പോപ്പുലർ ഫ്രണ്ട് ബാരവാഹിൽ നിന്നും നൽകണമെന്നാണ് കോർപ്പറേഷന്റെ ആവശ്യം ഹർത്താലുമായി ബന്ധപ്പെട്ട അക്രമ സംഭവങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ അറസ്റ്റ് തുടരുകയാണ് ഇതുവരെ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് പേർ അറസ്റ്റിലായി വരും ദിവസങ്ങളിലും അറസ്റ്റും റെയ്ഡും തുടരും മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം